ഇൻഡസ്ട്രി പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് വളരെയധികം ആളുകൾ ശ്രദ്ധിക്കുന്ന ഒരു പ്രോഗ്രാമാണിത്. നിങ്ങൾക്കിത് വളരെ പ്രയോജനമായിരിക്കും, അനുഗ്രഹമായിരിക്കും. ഞാൻ പറയാൻ പോകുന്ന വിഷയം ചിന്തകളെ നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്ത്. ചിന്തകളുടെ ലോകമാണ് മനുഷ്യൻ്റേത്. ഓരോ കാര്യത്തെക്കുറിച്ചും പ്രത്യേകിച്ച് സാമൂഹ്യ ജീവിതത്തിൽ പുതിയ പുതിയ ആശയങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നു. ലോകത്തിലും നമ്മുടെ ചുറ്റുപാട് സംഭവിക്കുന്ന എന്താണെന്ന് അപഗ്രഥിച്ചറിയുവാൻ മനുഷ്യന് കഴിയണം. പ്രത്യക്ഷത്തിൽ കാണുന്നതായിരിക്കില്ല അതിൻ്റെ ശരിയായ കാര്യം. മാധ്യമങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നവയാണ്. ഓരോ മാധ്യമത്തിനും അതിൻ്റേതായ നിഗൂഢ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യമനുസരിച്ചാണ് അവർ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നത്. ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും ഇതുപോലെ തന്നെ മറഞ്ഞിരിക്കുന്ന ലക്ഷ്യങ്ങളുണ്ട്. ഓരോ മതത്തിനുമുണ്ട്. ഏത് മുന്നേറ്റത്തിൻ്റെയും പിറകിലുള്ള കാര്യങ്ങൾ എന്താണെന്ന് സാധാരണക്കാരൻ അറിയണമെങ്കിൽ ചിന്തകളുടെ ലോകത്തിൽ അവൻ ചോദിക്കേണ്ട ചോദ്യങ്ങളുണ്ട്. വാർത്ത വരുമ്പോൾ തന്നെ വാർത്തയെക്കുറിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എവിടെ, എന്ന്, എന്ത്, എപ്പോൾ, എങ്ങനെ സംഭവിച്ചു, ഇതിൻ്റെ ഉത്തരമാണ് വാർത്തയിൽ വരുന്നത്. എന്നാൽ ചിന്തകളുടെ ലോകത്തിൽ വേറൊരു ചോദ്യമുണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. വൈ, എന്തുകൊണ്ട്? എന്തുകൊണ്ടെന്നുള്ളത് ചിന്തിച്ചാലേ മനസ്സിലാകുകയുള്ളൂ. എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നത്? എന്തുകൊണ്ടാണ് അവരത് പറയുന്നത്? എന്തുകൊണ്ട് എന്നതാണ് ചിന്തകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ആപ്പിൾ മരത്തിൽ നിന്നും ഒരു ആപ്പിൾ ഞെട്ടറ്റ് വീണ ഉടനെ നേരെ താഴോട്ട് വീണു. ഐസക് ന്യൂട്ടൺ എന്ന ശാസ്ത്രബുദ്ധിയുള്ളയാൾ പെട്ടെന്ന് ചോദിച്ച ചോദ്യം എന്തുകൊണ്ട് അത് നേരെ താഴോട്ട് വീണു. ആ ചോദ്യത്തിൻ്റെ ഉത്തരം തേടിയുള്ള അന്വേഷണത്തിലാണ് അദ്ദേഹം കണ്ടെത്തിയത് ഭൂമിയുടെ ആകർഷണശക്തി. ഭൂമിയുടെ കേന്ദ്രത്തിലേക്ക് ഗുരുത്വ ആകർഷണശക്തി അത് കണ്ടെത്തി. ഗ്രാവിറ്റി, ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി. അത് കണ്ടുപിടിക്കാനുള്ള കാരണം എന്തുകൊണ്ട് എന്ന ചോദ്യമാണ്. സാധാരണക്കാർ എന്തുകൊണ്ട് എന്ന ചോദ്യം ഒഴിവാക്കുന്നു. ചിന്തിക്കുന്ന ആളുകൾ എന്തുകൊണ്ട് എന്ന ചോദ്യം ചോദിക്കുന്നു. എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നില്ല എങ്കിൽ എങ്ങനെ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം മാത്രവുമായിട്ട് നമ്മൾ ജീവിക്കുകയാണ്. ആപ്പിൾ മരത്തിൽ നിന്ന് ഞെട്ടറ്റ് താഴോട്ട് വീണു. അങ്ങനെയാണത് വീണത്, അത്രേ നമുക്കറിയത്തുള്ളൂ. എന്ത് സംഭവിച്ചു എന്ന് മാത്രം നമ്മളറിയുന്നു. എന്തുകൊണ്ട് സംഭവിച്ചു എന്ന ചോദ്യം നമുക്കില്ലാതെ പോകുന്നു. കേരളത്തിൽ ഒരുപാട് സമരങ്ങൾ നടക്കുന്നു. ഓരോ സമരവും എന്തുകൊണ്ട് നടക്കുന്നു എന്ന് ചോദ്യം ചോദിക്കണം. സമരത്തിൻ്റെ കാരണത്തെക്കുറിച്ചറിയുമ്പോൾ എന്തുകൊണ്ട് ആ കാരണമുണ്ടായി എന്ന ചോദ്യം ചോദിക്കണം. കേരളത്തിൽ അതിവേഗ റെയിൽപാത വേണമെന്ന് തീരുമാനിച്ചു. അതിനുദ്യോഗസ്ഥരെ നിയമിച്ചു. അതിന് ഒരു പ്രത്യേക സമിതി ഉണ്ടാക്കി. പക്ഷേ
ഇപ്പോൾ കേരളത്തിലെ ഗവൺമെൻ്റ് അത് ഉപേക്ഷിച്ചു. ചോദ്യം, എന്തുകൊണ്ടാണ് അതിവേഗ റെയിൽപാത കേരളത്തിനാവശ്യം? കേരളം ചെറിയ ഒരു സംസ്ഥാനമാണ്. 3 കോടി ജനങ്ങളാണ് പാർക്കുന്നത്. 130 കോടി ജനങ്ങളുള്ള ഇന്ത്യയിലെ 3 കോടി ജനങ്ങൾ മാത്രം പാർക്കുന്ന ഒരു സംസ്ഥാനം. 38,863 സ്ക്വയർ കിലോമീറ്റർ ആണ് ഇതിൻ്റെ വിസ്തൃതി. ലെസ് ദാൻ 40,000 സ്ക്വയർ കിലോമീറ്റർ. ഈ ചതുരത്തിലല്ല കിടക്കുന്നത്. 580 കിലോമീറ്റർ തീരപ്രദേശത്ത് കേരളത്തിന് ദൈർഘ്യമുണ്ട്. കേരളത്തിന് തെക്കേറ്റം മുതൽ വടക്കേറ്റം വരെ എത്തുവാൻ ഏകദേശം 600 കിലോമീറ്റർ യാത്ര ചെയ്യണം. നീളത്തിൽ കിടക്കുന്ന ഒരു ഭൂപ്രദേശമാണ്. പടിഞ്ഞാറേ അതിരായ അറബിക്കടലിൽ നിന്ന് കിഴക്കേ അതിരായ സഹീപർവ്വതത്തിൻ്റെ അപ്പുറം വരെ അടുത്തുള്ള സംസ്ഥാനത്തിൻ്റെ അതിര് വരെ, തമിഴ്നാടിൻ്റെയോ കർണാടകയുടെയോ അതിര് വരെ 35 കിലോമീറ്റർ മുതൽ 120 കിലോമീറ്റർ വരെ വീതിയാണുള്ളത്. വളരെ കുറച്ച് സ്ഥലത്ത് 120 കിലോമീറ്റർ വീതിയുണ്ട്. അങ്ങനെ നീണ്ടും മെലിഞ്ഞു കിടക്കുന്ന ഒരു ഭൂപ്രദേശം, ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നു. ജനപ്പാർപ്പുള്ള കേന്ദ്രങ്ങളെല്ലാം ജനസാന്ദ്രത കൂടുതലാണ്. ഈ മനുഷ്യരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ ആഹാരം, പാർപ്പിടം, തൊഴിൽ, ഈ അടിസ്ഥാന ആവശ്യങ്ങൾ കഴിഞ്ഞാൽ അടുത്ത അടിസ്ഥാന ആവശ്യം യാത്രാ സൗകര്യമാണ്. കേരളത്തിൻ്റെ വടക്കേറ്റത്ത് നിന്ന് ഒരാൾക്ക് തൻ്റെ സംസ്ഥാനത്തിന് തെക്കേറ്റത്തെത്തുവാൻ 600 കിലോമീറ്റർ യാത്ര ചെയ്യുവാനായിട്ട് ഇപ്പോഴത്തെ തീവണ്ടിയിൽ ഒരു രാത്രി മുഴുവനും പകലിൻ്റെ കുറേ ഭാഗങ്ങൾ കൂടെ യാത്ര ചെയ്യണം. തലസ്ഥാന നഗരിയാകട്ടെ കേരളത്തിൻ്റെ തെക്കേറ്റത്തുമാണ്. കാസർഗോഡ് ജില്ലക്കാർക്ക് അവരുടെ സ്റ്റേറ്റ് ക്യാപിറ്റലിൽ വന്ന ഒരു കാര്യം സാധിച്ചിട്ട് മടങ്ങിപ്പോകണമെങ്കിൽ പല ദിവസങ്ങളുടെ യാത്രയാണ്. യാത്രയുടെ ബുദ്ധിമുട്ടും ക്ലേശവുമാണ്. ചൈനയിലാണെങ്കിലും യൂറോപ്പിലാണെങ്കിലും അതിവേഗ തീവണ്ടികളുണ്ട്. വളരെ വേഗത്തിലൂടെ തീവണ്ടികളുണ്ട്. അഞ്ഞൂറ് കിലോമീറ്റർ വരെ വേഗതയുള്ള തീവണ്ടികൾ ഇന്നുണ്ട്. കേരളത്തിന് തെക്കേറ്റത്ത് നിന്ന് 2 മണിക്കൂർ കൊണ്ട് ഇത്തരം ഒരു തീവണ്ടി ഉണ്ടെങ്കിൽ കാസർഗോഡിൻ്റെ വടക്കേറ്റത്തെത്താം. ഇടത്ത് ഇടയ്ക്കിടയ്ക്ക് സ്റ്റോപ്പ് ഉള്ളതുകൊണ്ട് ഓരോ ജില്ലയിലും ഒരു സ്റ്റോപ്പ് വെച്ചുണ്ടെങ്കിൽ തന്നെ, ഒരു സ്റ്റോപ്പിൽ 3 മിനിറ്റ് വെച്ചാണെങ്കിൽ 1 മണിക്കൂറോടെ യാത്രയ്ക്കാവും. ഇതെങ്ങനെ സാധിക്കും? ഇത് അതിവേഗ റെയിൽപാതയുണ്ടെങ്കിലേ സാധിക്കത്തുള്ളൂ. ഇപ്പം എന്തുകൊണ്ടാണ് അതിവേഗതയുള്ള യാത്രാ സൗകര്യങ്ങൾ നമുക്ക് വേണ്ടിയത്? 21-ാം നൂറ്റാണ്ടിലുള്ള ജനങ്ങൾ 20-ാം നൂറ്റാണ്ടിലോ അതിന് മുൻപോ ഉള്ള കാലഘട്ടത്തിലെ ജനങ്ങളെക്കാൾ കൂടുതൽ യാത്ര ചെയ്യേണ്ടിയവരാണ്.
യാത്രാ സൗകര്യങ്ങൾ പണ്ടുള്ളതിനേക്കാൾ അനേകം മടങ്ങ് വർദ്ധിപ്പിക്കേണ്ടതാണ്. പണ്ട് ഗ്രാമത്തിൽ പാർക്കുന്ന ഗ്രാമീണർക്ക് വർഷത്തിലൊരിക്കൽ ഏതെങ്കിലും വിശേഷ അവസരങ്ങളിൽ ചാർച്ചക്കാരുടെ വീട്ടിൽ പോകാനുള്ള യാത്രയേ ഉള്ളൂ. സ്വന്തം ഗ്രാമത്തിൽ കാൽനടയായി പോകുന്ന ദൂരത്തിൽ അവർക്ക് സഞ്ചരിച്ചാൽ മതിയായിരുന്നു. ഇപ്പോഴങ്ങനെയല്ല. ഗ്രാമത്തിൽ പാർത്തുകൊണ്ട് 100 കിലോമീറ്റർ ദൂരെയുള്ള നഗരത്തിലാണ് ജോലി ചെയ്യുന്നത്. രാവിലെ ജോലിക്ക് പോകാൻ യാത്ര, വൈകിട്ട് ജോലി കഴിഞ്ഞ് വരുമ്പോൾ യാത്ര. സാധാരണക്കാർക്ക് പോലും യാത്ര ചെയ്തേ ഒക്കത്തുള്ളൂ എന്ന സ്ഥിതിയാണ്. അപ്പോൾ യാത്രാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. യാത്രാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുമ്പോൾ സമയം മനുഷ്യർക്ക് പണ്ടത്തേതുപോലെ ഇന്നില്ലാത്തത് കൊണ്ട് കുറച്ച് സമയം കൊണ്ട് കൂടുതൽ ദൂരം യാത്ര ചെയ്യുവാനുള്ള യാത്രാ സൗകര്യങ്ങളാണ് ഇന്ന് വേണ്ടത്. അത്തരം വാഹനങ്ങൾ വേണം. അത്തരം വാഹനങ്ങൾ സഞ്ചരിക്കാൻ കഴിയുന്ന, അപകടം കുറഞ്ഞ യാത്രാ മാർഗങ്ങൾ ഉണ്ടാകണം. എല്ലാ രാജ്യങ്ങളിലും സംഭവിക്കുകയാണ്. കേരളത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെതിരെ സംസാരിക്കുന്നതും എതിർക്കുന്നതും ഏതോ ഉന്നതമായ ചിന്തയാണോ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. സാധാരണ ജനങ്ങളുടെ, ഈ സംസ്ഥാനത്തിൻ്റെ ഇത്തരം ആവശ്യങ്ങൾക്കെതിരെ നിഷേധാത്മകമായ നിലപാട് സ്വീകരിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കാത്ത ആളുകളുടെ കയ്യടി കിട്ടും. ആരാ കാസർഗോട്ട് പോകുന്നത്? ആർക്കാ ഇത്രയും കൂടുതൽ ദൂരം പോകേണ്ടി വരുന്നത്? ഞാൻ പോകുന്നില്ല, അതുകൊണ്ട് എനിക്ക് വേണ്ട. ഇത്തരം ഇടുങ്ങിയ സ്വാർത്ഥമായ ചിന്തകളാണ് ഇവരെ നയിക്കുന്നത്. തെറ്റിദ്ധരിക്കാൻ വളരെ വേഗം സാധ്യതയുള്ള സാധാരണ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക, അവരെ ഇതിനായി എതിരായി തിരിക്കുക. ഇതിൻ്റെ ആവശ്യമില്ല, അതിൻ്റെ ആവശ്യമില്ല, അതിപ്പോൾ ആവശ്യമില്ല, അങ്ങനെ യാത്രാ സൗകര്യം വേണ്ട, ഈ തീവണ്ടിയിലൊക്കെ പോയാൽ മതി, 2 ദിവസം കൊണ്ട് പോയാൽ മതി, അങ്ങനെ വേഗത്തിൽ പോകേണ്ട കാര്യമില്ല. അങ്ങനെ വേഗത്തിൽ പോകണമെങ്കിൽ പുതിയ റെയിൽപാത വേണം. പുതിയ റെയിൽപാത ഉണ്ടാകണമെങ്കിൽ സ്ഥലം അതിന് കണ്ടെത്തണം. ആ സ്ഥലം എൻ്റെ സ്ഥലത്തുകൂടെ പോകുന്നത് ഞാൻ വിട്ടുകൊടുക്കുകയില്ല. അതിന് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന കളവുകൾ ചേർത്ത് പറയുക. 100 മീറ്റർ വീതിയിലാണ് സ്ഥലമെടുക്കുന്നത്. എന്തിനാണ് അതിവേഗ റെയിൽപാതയ്ക്ക് 100 മീറ്റർ വീതി? 300 അടി വീതി ഉള്ള റെയിൽ പാളങ്ങൾ എവിടെയുണ്ട്? ഇതെല്ലാം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക, ജനങ്ങൾക്ക് ഇതിനെതിരെയുള്ള വികാരമുണ്ടാവുക, എല്ലാവരും കൂടെ തീരുമാനിക്കുക വേണ്ട, അങ്ങനെ റെയിൽപാത അതിവേഗ റെയിൽവേക്ക് വേണ്ടി ഏറ്റെടുക്കാനിരുന്ന സ്ഥലങ്ങളിൽ ആളുകൾ എതിർത്തത് കാരണം വേണ്ട എന്ന് വെച്ചു. പണ്ട് നമ്മുടെ നാട്ടിൽ ജീവിച്ചിരുന്ന ആളുകൾ ഇതുപോലെ റെയിൽവേ ലൈൻ വരുന്ന എതിർത്തുന്നെങ്കിൽ ട്രെയിൻ കേരളത്തിൽ കാണത്തില്ലായിരുന്നു, ട്രെയിൻ ഗതാഗതം. പണ്ടുകാലത്ത് ജീവിച്ചിരുന്ന ആളുകൾ റോഡ് വരുന്നത് എതിർത്തിരുന്നെങ്കിൽ, സമരം ചെയ്തെങ്കിൽ റോഡുകൾ കേരളത്തിൽ കാണുകയില്ലായിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ തിരുവനന്തപുരം മുതൽ അങ്കമാലി വരെയുള്ള MC റോഡ് പണിതതാണ്. അന്ന് അതിനെതിരെ സമരവുമായിട്ട് നടന്ന് ആ പണിയെ മുടക്കിയിരുന്നെങ്കിൽ
അങ്ങനെ റോഡുണ്ടാകുകയില്ലായിരുന്നു. അങ്ങനെ റോഡുകളില്ലാത്ത, യാത്രാ സൗകര്യമില്ലാത്ത ഒരു സംസ്ഥാനമായിട്ട് ഇതിനെ തീർക്കുവാനായിട്ട് കഴിഞ്ഞേന്. ഇപ്പോൾ നമുക്ക് തിരിഞ്ഞ് നോക്കിക്കൊണ്ട് അവരോട് നന്ദി പറയാൻ തോന്നുന്നു, അവരതിനെ എതിർക്കാതിരുന്നതിനും അതിനെ അനുകൂലിച്ചതിനും. അങ്ങനെ എതിർത്തിരുന്നെങ്കിൽ ഈ തലമുറ തിരിഞ്ഞു നോക്കി അവരെ പഴിച്ചേന്, നിന്ദിച്ചേന്. 30 കൊല്ലം കഴിയുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ ഇന്ന് അതിവേഗ റെയിൽവേയും ഇവിടെയുള്ള ഗതാഗത സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ എതിർക്കുന്ന ആളുകളെ ഓർത്ത് ചരിത്രം മനസ്സിലാക്കി അവരെ നിന്ദിക്കും എന്നതിന് സംശയമില്ല. സമരത്തിന് വേണ്ടി സമരമുണ്ടാക്കരുത്. വൈ എന്ന് ചോദിക്കണം. എന്തുകൊണ്ട് ഇത് ചെയ്യുന്നു? അതിൻ്റെ ഉത്തരം മനുഷ്യർക്ക് പ്രയോജനമുള്ള ഉത്തരമായിരിക്കണം. പുരോഗതിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്തുകൊണ്ട് സമരം ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ സമൂഹത്തിന് ഏറ്റവും പ്രയോജനമുള്ളൊരു കാര്യം, സമൂഹത്തിന് ദ്രോഹമുള്ള കാര്യത്തിനെതിരെ ഞങ്ങൾ സമരം ചെയ്യുന്നു, അതുകൊണ്ട് സമൂഹത്തിന് അത് പ്രയോജനമാകും ഞങ്ങളുടെ സമരം. സമൂഹം എന്നുദ്ദേശിക്കുന്ന എല്ലാ വിഭാഗം ആളുകളും, അതിനകത്തെ ഒരു വീട്ടുകാരുടെ കാര്യമല്ല, ഒരു സംഘടനയുടെ കാര്യമല്ല, ഒരു പാർട്ടിയുടെ കാര്യമല്ല, പൊതുസമൂഹം. കാലാകാലങ്ങളിലായി പൊതുസമൂഹത്തിന് ആവശ്യമുള്ള കാര്യങ്ങളുണ്ട്. ആവശ്യമുള്ള കാര്യങ്ങളിലേക്ക് സമൂഹം നീങ്ങിയേ ഒക്കത്തുള്ളൂ. മാറ്റം എല്ലാം എതിർക്കപ്പെടേണ്ടതാണ് എന്ന ശാഠ്യം ശരിയല്ല. മാറ്റം ഈ പ്രകൃതിയുടെ തന്നെ ഭാഗമാണ്. ചെളിക്കുണ്ടിൽ വളരുന്ന താമര ചെളിയെ രൂപാന്തരപ്പെടുത്തി മാറ്റം വരുത്തി മനോഹരമായ താമരപ്പൂവായി വിരിയിക്കുന്നു. ഇതാണ് പ്രകൃതി തരുന്ന പാഠം. റോ മെറ്റീരിയലിൽ നിന്ന് അപരിഷ്കൃതമായ അസംസ്കൃതമായ സാധനങ്ങൾക്ക്, സാഹചര്യങ്ങൾക്ക് പരിവർത്തനം വന്നുകൊണ്ടിരിക്കണം. നന്മയുടെ, പുരോഗതിയുടെ, ഉയർച്ചയുടെ മാറ്റം ഉണ്ടാക്കണം. മാറ്റത്തെ എതിർത്തിട്ട് കാര്യമില്ല. മലയാളികളിൽ ഒരു കൂട്ടം ആളുകൾ കടുത്ത യാഥാസ്ഥിതികരാണ്. അവർക്ക് ശബ്ദം കൂടുതലുമാണ്. ഏതു മാറ്റത്തെയും അവരെതിർക്കുന്നു. എന്തുകൊണ്ട് എന്നൊരു ചോദ്യം ചോദിക്കുന്നില്ല. ഈ മാറ്റം എന്തുകൊണ്ട് എതിർക്കപ്പെടണം എന്നൊരു ചോദ്യമില്ല. അത് മാറ്റമാണോ മാറ്റത്തെ എതിർക്കണം എന്ന ഉത്തരമാണ്. അത് ചിന്തയില്ലാത്ത പ്രതികരണമാണ്. ചിന്തയുള്ള ആളുകൾ പ്രതികരിക്കുകയില്ല. അങ്ങനെ അവർ ചോദിക്കും, എതിർക്കപ്പെടേണ്ടതാണോ? ആണെങ്കിൽ എന്തുകൊണ്ട്? എന്തുകൊണ്ടെന്നതിന് ശരിയായ ഉത്തരമുണ്ടെങ്കിൽ എതിർക്കുക, എന്തുകൊണ്ടെന്നതിന് ശരിയായ ഉത്തരമില്ലെങ്കിൽ എതിർക്കാതിരിക്കുക. ഈ മാറ്റം ആവശ്യമാണോ? എന്തുകൊണ്ട് ആവശ്യമാണ്? ശരിയായ ഉത്തരമുണ്ടെങ്കിൽ മാറ്റത്തിന് കൂട്ടു നിൽക്കുക, ശരിയായ ഉത്തരമില്ലെങ്കിൽ മാറ്റത്തെ എതിർക്കുക. എന്തുകൊണ്ട് എന്ന് ചോദിക്കാൻ കഴിയാത്ത ഒരു സമൂഹം ഒഴുക്കിനനുസരിച്ച് ഒഴുകുന്നവരാണ്. പ്രത്യേകിച്ച് അവരെ നയിക്കുന്ന നായകർ
ചിന്താശക്തിയില്ലാത്ത ചിന്താശൂന്യരാണെങ്കിൽ ആ വഴിയിലേക്ക് അവരൊഴുകിപ്പോവും. കുറച്ച് പേരെങ്കിലും ചോദിക്കണം, ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ എന്തുകൊണ്ടാണിത്? പലതും ഒരർത്ഥവുമില്ലാത്തതാണ്, യാതൊരു ഉത്തരവുമില്ലാത്തതാണ്, വെറുതെ സമൂഹത്തിൽ വികാരവിക്ഷോഭമുണ്ടാക്കുകയാണ്. ഇപ്പോൾ ചോദിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്, ഉത്തരം ഞാൻ പറയുന്നില്ല, ഉത്തരം കേൾവിക്കാർ ചിന്തിക്കേണ്ടതാണ്. ആറന്മുളയിൽ ഒരു വിമാനത്താവളം വേണമെങ്കിൽ എന്തുകൊണ്ട് വേണം? വൈ? എന്തുകൊണ്ടാണ് ഒരു വിമാനത്താവളം സെൻട്രൽ ട്രാവൻകൂറിൽ ആറന്മുളയിൽ വേണമെന്നുള്ളത്? രണ്ടാമത്തെ ചോദ്യം, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വിമാനത്താവളം വരാൻ പാടില്ല, അതിനെതിരെ സമരം ചെയ്യണം, അതിനെ ചെറുത്ത് ഇല്ലായ്മ ചെയ്യണം, എന്തുകൊണ്ട്? അറിവുള്ള ഒരു സമൂഹം, സംസ്കാര സമ്പന്നരെന്ന് അഭിമാനിക്കുന്ന ഒരു സമൂഹം, ഇത്തരം വിചാരങ്ങൾ നിർവഹിക്കാതെ വികാരങ്ങളിലൂടെ തീരുമാനങ്ങൾ എടുക്കാൻ പാടില്ല. ഏതാണ് നന്മ, ഏതാണ് തിന്മ, അത് ചിന്തിക്കാനുള്ള കഴിവ് മനുഷ്യർക്ക് ദൈവം നൽകിയിട്ടുണ്ടെന്നുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ഏറ്റവും നന്മയായത്, ഏറ്റവും പ്രയോജനമുള്ളത് നമ്മൾ ചെയ്യണം, അപകടരഹിതമായി ചെയ്യണം. ചിന്തകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, എന്തുകൊണ്ട്? രണ്ടാമത്തേത്, എങ്ങനെ? വൈ, ഹൗ? ഞാൻ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ, ഗതാഗത സൗകര്യത്തെക്കുറിച്ച് കേരളത്തിലെ. അതിൻ്റെ കാര്യം മാത്രമല്ല ചോദിക്കേണ്ടത്, ഏത് കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ വിലയിരുത്താൻ ശ്രമിക്കുമ്പോൾ, ഗ്രഹിക്കുവാൻ ശ്രമിക്കുമ്പോൾ എന്തുകൊണ്ട് എന്ന ചോദ്യം ചോദിച്ച് ഉത്തരം കണ്ടെത്തണം. ഏതെങ്കിലും ഒരു പ്രൊജക്റ്റ് തുടങ്ങുകയാണെങ്കിൽ, ഒരു സംഘടന തുടങ്ങുകയാണെങ്കിൽ എന്തുകൊണ്ട് ആ സംഘടന, എന്തുകൊണ്ട് ഈ പ്രൊജക്റ്റ്, എന്തുകൊണ്ട് ഈ സ്കൂൾ, എന്തുകൊണ്ട് ഈ ഹോസ്പിറ്റൽ, എന്തുകൊണ്ട് ഈ കാര്യം ചെയ്യുന്നു, ഈ ഫാക്ടറി തുടങ്ങുന്നു, അല്ലെങ്കിൽ ഈ സ്ഥാപനം തുടങ്ങുന്നു, ആ എന്തുകൊണ്ട് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ആ സ്ഥാപനത്തിൻ്റെ വിഷൻ. ഏത് പ്രൊജക്റ്റിനും ഏത് സ്ഥാപനത്തിനും ഒരു വിഷൻ വേണം, ഒരു ദർശനം വേണം. എങ്ങനെ എന്ന ചോദ്യം, എങ്ങനെ ഈ വിഷൻ നിറവേറ്റാം എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമാണ് അതിൻ്റെ മിഷൻ, അതിൻ്റെ ദൗത്യം. പ്രധാനപ്പെട്ട ചോദ്യങ്ങളെ അവഗണിച്ചുകൊണ്ട് എവിടെ, എന്ത്, എപ്പോൾ നടന്നു എന്ന് മാത്രമുള്ള ചിന്തകളിലൂടെ നമ്മൾ പോയാൽ നമ്മൾ പുരോഗതിയിലെത്തുകയില്ല, തെറ്റായ ദിശകളിലേക്ക് നമ്മൾ നയിക്കപ്പെടും. ശരിയായി ചിന്തിക്കുവാനും ശരിയായി ഒരു സമൂഹം നീങ്ങുവാനും ദൈവം ഇടയാക്കട്ടെ. ഗോഡ് ബ്ലസ് യു.